Hi friends, Assalamu alaikum. Shahnaz vlog in day, Nallar divasatirake, Allah welcome Sagadam. Friends, first time arranged in the channel Puddai Kanan Alkar and Dagari, please subscribe on the subscribe the support Diana Karna Arayanan Adia or YouTube channel Dodingini, other 1K Ipokurum and Kayina Poipui. Apa the Randama the winter Dodingana. Now, subscribe, share, like, and share. Please, please. Medical Venan than upon a Kama Thurna Chetato, Thurne Pine Nana Thiri and Angli in at Cambone. Upon Niamangal on the Mario on the Incari Lady. Nanyani Ipa, Niamangal the Vana Yamaka, Kama Thir named Uri Masa Mune, a Kama Dico Venalo, Shadon the Incari Lady. Above Adicambo Sameta and Parne, Natapoi Venali, Pine, Wind and Yamal Medical Edicana, Mind a Seche, a Kama Dicam Patulone. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ ഒരു മാസത്തിന് ഉള്ള ഒരു അക്കാം അടിച്ചു അത് മാത്രമേ അടിച്ചത് അല്ലാതെ ഫുൾ ആയിട്ട് അടിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ ഞാൻ ഇന്നായിരുന്നു മെഡിക്കൽ ഈ മെഡിക്കൽ എടുക്കുന്ന ആ കാര്യത്തിനെ പറ്റിയാണ് ഞാൻ ഇപ്പോ ചർച്ച ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഏതാണ് എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്കും ഫസ്റ്റ് അറിയില്ല ഇനി എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒന്നും ഞാൻ കുറേ വർഷമായി 10-16 വർഷമായി കുവൈത്തിൽ പക്ഷേ ഒന്നും പോയും വരും അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയില്ലായിരുന്നു പക്ഷേ അപ്പോൾ ഈ ഒരു മെഡിക്കലിൻ്റെ ആവശ്യം എനിക്ക് വന്നില്ല ഇനി അപ്പോൾ ഈ പ്രാവശ്യം അടിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു ആവശ്യം വന്നത് ഞാൻ ആൾക്കാരോട് ചോദിച്ച് എന്താ ചെയ്യൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഫസ്റ്റ് നമ്മൾ അക്ഷയയിൽ പോകണം ഇവിടുത്തെ അക്ഷയയിൽ പോയിട്ട് ഈ ടൈപ്പിംഗ് സെൻ്റർ ഇല്ലേ അവിടെ പോയിട്ട് നമ്മൾ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് എടുക്കണം പിന്നെ ഫസ്റ്റ് നമുക്ക് പോയിട്ട് നമ്മളെ സ്പോൺസറെ സിവിൽ ഐ ഡി കോപ്പി വേണം നമ്മളത് പിന്നെ പാസ്പോർട്ട് ഇങ്ങനത്തെ ഈ മൂന്ന് സാധനമാണ് വേണ്ടത് അവിടെ പോയിട്ട് പിന്നെ നമുക്ക് ഡേറ്റ് എടുക്കണം ഡേറ്റ് എടുത്ത് ചിലപ്പോൾ ഞാൻ പോയ അന്ന് പോയപ്പോൾ ഞാൻ വിചാരിച്ച പിറ്റേ ദിവസത്തിന് തന്നെ ഡേറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിനെ പക്ഷേ എനിക്ക് നാലാമത്തെ ദിവസമാണ് കിട്ടിയത് അത് ഇന്നായിരുന്നു ഇന്ന് ഞായറാഴ്ച ഇന്ന് 8 മണിക്കാണ് കിട്ടിയത് അപ്പോൾ അത് ഞാൻ ഇന്ന് ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് 2 മണിക്കൂർ ലീവ് എടുത്ത് പോയായിരുന്നു അത് ഞാൻ അവിടെ നിന്ന് നേരെ ടാക്സിക്ക് പോയി പോയി ആയിട്ട് നമുക്ക് ആ ടൈപ്പിംഗ് സെൻറ്ററിൽ നിന്ന് കിട്ടിയ പേപ്പറിൽ ഉണ്ടാവും നമ്മൾ ഏത് സെൻറ്ററിലാണ് മെഡിക്കൽ എടുക്കേണ്ടതെന്നുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അപ്പോൾ അത് ഞാൻ ടാക്സിക്കാരനെ കാണിച്ചു കൊടുത്ത് അയാൾ ഇന്ന് അവിടെ കൊണ്ടുപോയി ഇറക്കിയപ്പോൾ ഞാൻ ആ വാച്ച്മാനോട് ഇതൊക്കെ കാണിച്ചു കൊടുത്ത് നേരെ ഉള്ളിൽ കയറിപ്പോയി ഉള്ളിൽ കയറിപ്പോയപ്പോൾ അവിടെ നിന്ന് അവിടെ ഒരു റിസപ്ഷനുള്ള ആൾക്കാരുണ്ടായി എങ്ങോട്ടോ എങ്ങോട്ടോ അയച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മെഡിക്കൽ ചെയ്യാമെന്നാണ് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എവിടെ പേപ്പറൊക്കെ അയച്ചു ഞാൻ ഈ അപ്പോയിൻമെൻറ്റ് പേപ്പറും പാസ്പോർട്ടും മാത്രം എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് ഞാൻ പിന്നെ അടിച്ചെന്നപ്പോൾ എന്നോട് പറഞ്ഞേ ഈ നമ്മളെ പാസ്പോർട്ടിൻ്റെ കോപ്പി നമ്മളെ സിവിൽ ഐ ഡി കോപ്പി പിന്നെ നമ്മളെ സ്പോൺസറെ സിവിൽ ഐ ഡി കോപ്പി ഇത് അല്ല പിന്നെ നമ്മളെ ഞാൻ 1 മാസത്തിനാണല്ലോ ഒക്കെ അടിച്ചത് ആദ്യം അടിച്ചീനെ കാരണം മെഡിക്കൽ എടുക്കാത്തതുകൊണ്ട് ഇത് ഫസ്റ്റ് വരുന്നവർക്കല്ല കേട്ടോ രണ്ടാമത് അടിച്ചേണ്ട ആൾക്കാർക്ക് നമ്മൾ 1 കൊല്ലോ 2 കൊല്ലോ അടിച്ചതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും റിന്യൂ ചെയ്യണില്ലേ അതിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ പിന്നെ അത് നാട്ടിൽ നമ്മൾ ഈ അക്കാമ അടിച്ചതിൻ്റെ ശേഷം നമ്മൾ നാട്ടിൽ പോയില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല പോയി വന്നാൽ ആണ് ഇതിൻ്റെ ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ ഒക്കെ ഫോട്ടോ കോപ്പി വേണമെന്ന് പറഞ്ഞു ഫോട്ടോ കോപ്പി വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ പുറത്ത് പോയി ആ ചെയ്യണ സ്ഥലത്ത് ഇല്ല കേട്ടോ പിന്നെ ആദ്യമൊക്കെ അതിൻ്റെ ഒരു സൈഡിലുണ്ട് ഇനി ടൈപ്പിസ്റ്റും അങ്ങനെ ഫോട്ടോ കോപ്പി അങ്ങനത്തെ ഇത് ഇപ്പം അതൊന്നും ഇല്ല ഇപ്പം ഒരു പിന്നെ മുന്നിൽ തന്നെ 2 ഇതില്ലേ നമ്മളെ നാട്ടിൽ ലോറിയിൽ ഇങ്ങനെ വെച്ചിട്ട് മെഷീനൊക്കെ കൊണ്ട് വെച്ച് അതിലാണുള്ളത്
അപ്പം അവിടെ പോയി ആട്ട് ഞാൻ ഫസ്റ്റ് പിന്നെ ഈ ഫോട്ടോകോപ്പിയൊക്കെ എടുത്ത് ഉള്ളിൽ വന്നതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ടോക്കൺ നമ്പർ വാങ്ങണം. ടോക്കൺ നമ്പർ വാങ്ങിയാട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് അത് നമ്മളെ നമ്പറാവുമ്പോൾ പോവുക. അവർ കമ്പ്യൂട്ടറിലെല്ലാം കയറ്റിയതിൻ്റെ ശേഷം നമ്മൾ ഫോട്ടോ എടുത്ത് അതിൻ്റെ ശേഷം എല്ലാ പേപ്പറും അവർ എടുക്കും. എടുത്തിട്ട് പിന്നെ നമ്മളെ കയ്യിൽ പാസ്പോർട്ട് മാത്രം തരും. എന്നിട്ട് നമ്മൾ അതുകൊണ്ട് പറയും റൂം ഒന്നിൽ റൂം രണ്ട് അങ്ങനെ ഉണ്ട്. ബ്ലഡ് ഫസ്റ്റ് ബ്ലഡ് എടുക്കുക, പിന്നെ ഷുഗറാണ് നോക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്റേ. ഈ മൂന്ന് കാര്യമുള്ളൂ, അല്ലാതെ നമ്മളെ നാട്ടിലത്തെ മാതിരി യൂറിയന് മറ്റത് അതൊന്നും ഇല്ല. ഈ മൂന്ന് സാധനം എടുക്കുന്നുള്ളൂ. അതിന് വെച്ചാൽ നമ്മൾ അവിടെ പോയപ്പോൾ ആദ്യമൊക്കെ പോയാൽ ഫസ്റ്റ് ഞാൻ വന്ന സമയത്തൊക്കെ പോയാൽ നമ്മൾ രാവിലെ പോയാൽ എപ്പോഴോ വൈകുന്നേരമൊക്കെ ആയിരിക്കും വരിക. ഇപ്പം മശാല്ല എന്ത് സുഖം, ഞാൻ എനിക്ക് അപ്പോയിൻമെൻറ്റ് 8 to 9 നിനി ആ ഒരു സമയം എനിക്ക് കിട്ടീനി. അപ്പം ഞാൻ ഒരു 8:30 ആയപ്പോൾ അവിടെ എത്തിയത്. അവിടെ എത്തി ഇത്രയും അടുത്ത് ഈ കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടും ഒക്കെ ഞാൻ അവിടെ എത്തിയതിൻ്റെ ശേഷം പിന്നെ ചെയ്തതാണല്ലോ, ഫോട്ടോ കോപ്പി എടുക്കാനും മറ്റതിനൊക്കെ ഞാൻ പിന്നെ പോയതാണല്ലോ. പക്ഷെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് 9:30 ആയപ്പോഴത്തേന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ ജോലി സ്ഥലത്തെത്തി. അപ്പം എന്ത് സുഖമായി ഇപ്പം ഈ ഓൺലൈനിൽ പിന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കൃത്യസമയം നമുക്ക് നമ്മളെ പിന്നെ അപ്പോയിൻമെൻറ്റിൽ പറഞ്ഞ സമയത്ത് അവിടെ എത്തിയാൽ മതി. അവിടെ എത്തിയാൽ ആ സമയത്ത് നമ്മൾ ചെയ്ത് പോരാവും. ഇപ്പം എനിക്ക് ഇത്രയും സമയമായത് ഈ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാതെ പോയതുകൊണ്ടാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ പോകേണ്ടി പിന്നെ ആൾക്കാരുണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോകുന്നവർ. ഇത് നമ്മളെ സിവിൽ ഐ ഡി കോപ്പി, പിന്നെ സ്പോൺസറ സിവിൽ ഐ ഡി കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ നമ്മളെ അപ്പോയിൻമെൻറ്റിൻ്റെ പേപ്പർ, ഇത് എല്ലാം പിന്നെ ഫോട്ടോ കോപ്പി ഓരോ സെറ്റ് എടുക്കുക, നമ്മളെ പാസ്പോർട്ടും. ഇത് കയ്യിലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് കാര്യം കഴിഞ്ഞ് നമുക്ക് പോരാ. അല്ലാതെ ആദ്യത്തെ മാതിരി രാവിലെ പോയി കാത്തിരുന്നിരുന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് പോരാൻ കഴിയും. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റാമ്പാണ്. സ്റ്റാമ്പിന് 10 ദിനാറിൻ്റെ സ്റ്റാമ്പാണ് ആവശ്യം. ആ 10 ദിനാറിൻ്റെ സ്റ്റാമ്പ് അവർ ചോദിക്കുമ്പോൾ അതും ഞാൻ പെട്ടുപോയിട്ടോ, അതിൻ്റെ പൈസ ഉണ്ട് ഇനി. പക്ഷേ എൻ്റെ ബാങ്ക് കാർഡില്ല, പക്ഷേ ATM കാർഡിൽ നിന്ന് മാത്രം അങ്ങനെ കാർഡിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, നമ്മൾ പൈസ ഉണ്ടായിട്ട് കാര്യമല്ല. അപ്പം ഞാൻ പിന്നെ എവിടെ സ്റ്റാമ്പ് വെച്ച് എല്ലാം കഴിഞ്ഞതിൻ്റെ അപ്പം ഞാൻ മേലോട്ട് എൻ്റെ അടുത്ത് സ്റ്റാമ്പില്ല, ഇവിടെ നിന്നാണോ വാങ്ങൽ വെച്ച്. അപ്പം എൻ്റെ അടുത്ത് പൈസ ഉണ്ട്. അപ്പം അവർ പറഞ്ഞു എല്ലാ സിസ്റ്ററേ അത് പിന്നെ ബാങ്ക് കാർഡ് വേണം, ബാങ്ക് കാർഡിൽ നിന്ന് പിന്നെ ATM എന്ന് എടുക്കണം, അല്ലാതെ പൈസ ഉണ്ട് ഉണ്ടായിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പഠിച്ചോനെ അവിടെ എന്നെ സഹായിക്കാൻ ആളുണ്ടായി. അപ്പം എന്നോട് ഒരു ഈ നാട്ടിലെ ആൾ, ഇനിയിപ്പോൾ പേര് പറയുമ്പോൾ ഇനി വേറെ എന്തോ അവർക്ക് വിചാരിക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയാത്തത്. അപ്പോൾ ഈ നാട്ടിലുള്ള ആൾ അപ്പം എന്നോട് പറഞ്ഞു ആ കുഴപ്പമില്ല ഞാൻ തരാം അറിഞ്ഞാട്ട് പേ അയാൾ വന്നുകാട്ട് അത് എടുത്ത് തന്ന്. അപ്പോൾ പിന്നെ ഞാൻ 10 ദിനാറ് അയാളെ കയ്യിൽ കൊടുത്ത് ഈ സ്റ്റാമ്പും കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് റിസപ്ഷനിൽ ഇത് നമ്മളെ പാസ്പോർട്ട് മേലെ ഒട്ടിച്ചിട്ട് ശീലടിച്ച് അങ്ങോട്ട് തരും. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്ലഡ് എടുക്കാൻ പോവുക. ആ ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ ഷുഗർ എടുക്കണം, അങ്ങോട്ട് പോകാൻ പറയും, അവിടെ നോക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് എക്സ്റേ എടുക്കാൻ പോകാൻ പറയും, അതും ആ സ്ഥലത്ത് തന്നെ കേട്ടോ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണ്ട. ആ ഒക്കെ ഓരോരോ റൂമിൽ, ഈ പിന്നെ ബ്ലഡ് എടുക്കണോ ഷുഗർ എടുക്കണോ ഒരേ റൂമിലാണ്, പിന്നെ എക്സ്റേ എടുക്കണ അതിൻ്റെ തൊട്ടുള്ള റൂമിൽ തന്നെ. അല്ലാതെ ആദ്യം പിന്നെ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ബ്ലഡ് പിന്നെ ഒരു വേറൊരു ഹോസ്പിറ്റലിൽ പോകേണ്ടി ഇനി എക്സ്റേ, ഇപ്പം അതൊന്നുമില്ല. ഇപ്പം നല്ല സുഖം, എല്ലാം ഒരു സ്ഥലത്ത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറേ ആൾക്കാർക്കൊക്കെ അറിയും, പക്ഷേ എന്നാലും ഇന്നെ പോലത്തെ പൊട്ടത്തികളുണ്ടാവും അറിയാത്തത്. ഇത്രയും 10-16 കൊല്ലം ഈ കുവൈത്തിൽ നിന്നിട്ടും മെഡിക്കൽ എടുക്കൽ എങ്ങനെയെന്ന് അറിയാത്ത പൊട്ടത്തികളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ അറിവില്ലാത്തവർക്ക് പിന്നെ മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് പോകണമെന്ന് വെച്ചാൽ നമ്മൾ
എത്രയും പെട്ടെന്ന് നമ്മൾ മെഡിക്കലും എടുത്തുകാട്ട് തിരിച്ച് പോരാൻ കഴിയും. ഞാൻ വിചാരിച്ചു, ഞാൻ ഇവിടുന്ന് ലീവ് എടുത്തപ്പോൾ ഞാൻ ഇവിടുന്ന് പറഞ്ഞ ഇനി എപ്പോഴാ കഴിയണ അറിയില്ല, എപ്പോഴാ വരുന്ന അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞേ പോയിനി. അപ്പോൾ രാത്രി നിൽക്കണ സിസ്റ്ററിനെ നോക്കിയോണ്ടിരിക്കേനി എൻ്റെ പേഷ്യൻറ്റിനെ. ഞാൻ ഇത്രയും പെട്ടെന്ന് വന്നപ്പോൾ അവർക്ക് എന്നെ അത്ഭുതം. ഞാൻ ഉച്ചൻ്റെ ശേഷമൊക്കെ ആവുമെന്നാണ് എല്ലാവരെയും ഉള്ളത്, ഞാനും അങ്ങനെ വിചാരിച്ച്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കടങ്ങൾ പോയാൽ അതിനേക്കാളും മുന്നേ തിരിച്ചു പോരാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കണേ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. എല്ലാവരും പ്ലീസ് ഒന്ന് ലൈക്കും, ഒന്ന് ഷെയറും, ഒരു സബ്സ്ക്രൈബും പ്ലീസ്. കാരണം ഇനി ആ 30, എനിക്ക് 30 സബ്സ്ക്രൈബ് ഉള്ളൂ, എന്നാൽ എനിക്ക് ഒരു 1K ആയി കിട്ടുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്ലീസ് ഒന്ന് സഹകരിച്ചായിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വിജയിപ്പിച്ചേരി. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.